ഞാനൊരു രണ്ട് ദിവസം മുമ്പ് ഇപ്പം മോഹൻലാൽ ഒരു ചിത്രം സംവിധാനം ചെയ്യുകയാണ്. അപ്പോൾ ഇയാളെങ്ങനെയാണ് സംവിധാനം ചെയ്യണേ, എന്താണ് എന്നൊക്കെ ഒന്നറിയാം. നമ്മുടെ സുഹൃത്തല്ലേ, ഒരു അയാൾ കൈയൊക്കെ ചൂണ്ടുമ്പോൾ ഏതാണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെ നമുക്ക് തോന്നുന്ന അതേ വിധത്തിലുള്ള സംഭവങ്ങൾ. ലാൽ പറഞ്ഞു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊരു പടാട്ടോ, ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കെന്താ ആഗ്രഹം, എനിക്ക് ഈ ഇതിനെയൊക്കെ കാണുമ്പോഴേ വളരെ അകലെയാക്കിയിട്ട് കാണിക്കാനുള്ള കണ്ണാടി ഉണ്ട് എൻ്റെ കയ്യിൽ. അതെന്താ എല്ലാവരും മനസ്സമാധാനമായിട്ട് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇത് ഈ സിനിമ ഇതിന് പരസ്യം പറയല്ല, ഇത് ഓടെ ഓടാതിരിക്കുമെന്ന് പറയുന്നു. ഒരു വലിയ സംഭവമായിരിക്കും തോന്നുന്നു. ഞാനൊരു രണ്ട് ദിവസം മുമ്പ് ഇപ്പം മോഹൻലാൽ ഒരു ചിത്രം സംവിധാനം ചെയ്യുകയാണ്. അപ്പോൾ ഇയാളെങ്ങനെയാണ് സംവിധാനം ചെയ്യണേ, എന്താണ് എന്നൊക്കെ ഒന്നറിയാം. നമ്മുടെ സുഹൃത്തല്ലേ, ബാറോസ് സിനിമയുടെ പേര്. എന്ത് ഭൂതം? നിധി കാക്കുന്ന ഭൂതം. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ മേക്കപ്പൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള മേക്കപ്പ്, ഇയാൾ താടിയൊക്കെ വെച്ചവൾ, അയാൾ ഭയങ്കര ഇതിലാണ് എന്നെ കണ്ട വഴിക്ക് ചാടി എഴുന്നേറ്റ്. എന്നാലും ഇന്നസെൻറ്റ്, ഇവിടെ വേറെ ആരും വന്നില്ല, താൻ മാത്രമേ വന്നുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അയാൾക്ക് എന്താ, അയാൾക്ക് താല്പര്യമുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇയാൾക്ക് താല്പര്യമില്ല എന്നാ ഇങ്ങനെ വരുന്നതിൽ. അപ്പം ഞാൻ ലാല് വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു, കെട്ടിപ്പിടിച്ചു, ഒക്കെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ചില സംഭവങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ ഈ നവോദയ സ്റ്റുഡിയോയുടെ അകത്ത് കൊണ്ടുപോയി പല സ്ഥലത്തേക്ക്. ഇതാണ് ഒരു സെറ്റ്, ഇതാണ് ഒരു സെറ്റ്. ഞാൻ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി തരക്കേടില്ലാത്തൊരു സംഭവമാണിത്. അവിടെ നമ്മുടെ ക്യാമറമാൻ സന്തോഷ് ശിവനുണ്ട്, അതുപോലെ ആൻ്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെയുണ്ട്. നമ്മുടെ ഡയറക്ടർ ടി കെ രാജീവ് കുമാറുണ്ട്, പിന്നെ ചില സായിപ്മാർ, മദാമമാർ, നമ്മുടെ ആളുകൾ ആരും കാണാനില്ല. ഒറ്റ ആൾക്കാരും, മലയാളി നടന്മാരും ഇല്ല, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള നടികളും ഇല്ല, മദാമമാർ ഇവരൊക്കെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു താൻ ഈ ഇതിൻ്റെ കുറച്ച് സീൻസ്, അവരൊരു പാട്ട് സീൻ, അതൊക്കെ കാണിച്ചു തരാം ബാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുവന്നു. ഞാൻ അവിടെ ഇരിക്കുന്ന ആളെ എന്നെ പരിചയപ്പെടുത്തുന്നിരുന്നു, സായിപ്പിനെ പറഞ്ഞു കൊടുത്തു. ഈസ് ഫേമസ് ആർട്ടിസ്റ്റ് ഇൻ ഇന്നസെൻറ്റ് ഇസ് നെയിം എന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തി. അയാൾ ഹായ് എന്നൊക്കെ പറഞ്ഞു, നമുക്ക് കുഴപ്പമില്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ ആ ടി വിയുടെ അകത്ത് ഈ പറഞ്ഞ സീനുകളിട്ടു. അപ്പോൾ ഒരു കണ്ണാടി എനിക്ക് തന്നു. എന്തിനുള്ള കണ്ണാടി? ഈ 3D. അപ്പം ഞാൻ എൻ്റെ കാര്യം 3D സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ ആണെങ്കിലും ഞാൻ ഇന്ന് വരെ 3D കണ്ണാടി വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ സിനിമ. അങ്ങനെ ആ 3D ഒക്കെ വെച്ച് തന്നിട്ട് ഞാൻ ഇതിലിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര എഫക്റ്റാണ്. ഒരു അയാൾ കൈയൊക്കെ ചൂണ്ടുമ്പോൾ ഏതാണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെ നമുക്ക് തോന്നുന്ന അതേ വിധത്തിലുള്ള സംഭവങ്ങൾ. ഭയങ്കരമായ എന്താ പറയുക, ഗുഹ ആഗു, ഞാനിങ്ങനെ ഞെട്ടിപ്പോയി ഇതൊക്കെ കണ്ട്. അപ്പോൾ വളരെ അടുത്തിങ്ങനെ കാണുകയാണ്. അതെ, ഇനി കൈ എത്തിയാൽ നമുക്ക് വേണമെങ്കിൽ ലാലിനെ പിടിക്കാം. അതുപോലെ വരെ കയ്യിൽ ഈ സാധനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കണ്ടു, സോങ് കണ്ടു. അതിൽ അഭിനയിച്ച കുട്ടി, അതും ഒരു ഫോറിനർ പെൺകുട്ടിയാണ്, ചെറിയ കുട്ടി, 10-14 വയസ്സായുള്ളത്. ലാൽ ഏറ്റവും സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെപ്പോലെ കൊണ്ട് നടക്കുന്നു. അതൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാൽ പറഞ്ഞു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊരു പടാട്ടോ, ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഞാൻ എന്നിട്ട് ഈ സ്പെക്സ് ഞാൻ ഊരിയിട്ടില്ല, ഒരു കറുത്ത പോലൊരു കണ്ണാടിയാണ്.
അപ്പോൾ ലാല് പറഞ്ഞു അന്നേ അതും കൂടെ തന്നേ എന്ന് പറഞ്ഞു അതങ്ങ് കൊടുത്തു ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞപ്പോൾ ലാലാനോട് പറഞ്ഞു വേണമെങ്കിൽ ഇത് കയ്യിൽ വെച്ചോ. ഞാൻ പറഞ്ഞു അതെനിക്ക് വേണ്ട, എന്താ കാര്യം? അല്ല എനിക്ക് അങ്ങനെ ഇപ്പോൾ ഇത് വെച്ച് നടക്കുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ വൈഫിനെയൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ കാണും നമ്മൾ തൊട്ടടുത്ത്, എനിക്ക് താല്പര്യമില്ല, അകലെ നിന്നാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് വേണ്ട. അപ്പോൾ പിന്നെ എനിക്കെന്താ ആഗ്രഹം, എനിക്ക് ഈ ഇതിനെയൊക്കെ കാണുമ്പോഴേ വളരെ അകലെയാക്കിയിട്ട് കാണിക്കാനുള്ള കണ്ണാടി ഉണ്ട് എൻ്റെ കയ്യിൽ, അതെന്താ അല്ലൊരു മനസ്സമാധാനമായിട്ട് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞു. ലാല എന്നെ പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ തട്ടി ഇങ്ങനെ പിടിച്ചിട്ട്, കാരണം എനിക്ക് എന്തിനും ഒരു പ്രതി ഇത് പറയാറുണ്ട് ഞാൻ എപ്പിട്ട് എന്നോട് പറയണേ, അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ കണ്ണാട്ടി കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം എനിക്കും തരാൻ, മനസ്സിലായില്ലേ? അപ്പോഴാണ് ഞാൻ കൈ കൊടുത്തത് കറക്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മളെ സുരേഷില്ലേ, മേനക സുരേഷ്, ആ സുരേഷിൻ്റെ കീർത്തിയുടെ ചേച്ചി അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്, അവളവിടെ ഉണ്ട്. അവളിങ്ങനെ ചിരിക്കണു. അപ്പം ഞാൻ ചോദിച്ചു നീ എന്താ ചിരിക്കണേ? അല്ല ഒന്നുമല്ല, പിന്നെ അല്ല എനിക്കും നിങ്ങൾ വയ്ക്കുന്ന കണ്ണാടി കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. മോളെ നിനക്ക് കാര്യം മനസ്സിലായി? മനസ്സിലായി. അതായത് അടുത്ത് കാണണ്ട, അകലെ ഇങ്ങനെ അകലെ വളരെ അകലെ കാണണമെന്ന്. അതെന്താ നിനക്കങ്ങനെ തോന്നുന്നു? എനിക്കെൻ്റെ ഭർത്താവിനെ അങ്ങനെ കാണണതാ ഇഷ്ടമെന്ന്, മനസ്സിലായില്ലേ? കാരണം അതാ ആ കുട്ടി അത് പറഞ്ഞപ്പോഴാണ് എനിക്കത് പറയാനായിട്ട് ഇപ്പോൾ അവസരം കിട്ടിയത്. അതല്ലെങ്കിൽ ഇനി സ്ത്രീകളെല്ലാം കൂടി ഇങ്ങനെ കണ്ണാടിയിൽ വരെ താൻ കളിക്കാൻ നിൽക്കുകയാണ് എന്ന് ചോദിച്ചു ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ജാഥവൻ. ഇതിപ്പോൾ നിവൃത്തിയില്ല. മേനകയുടെ മകള്, സുരേഷിൻ്റെ മകള് എന്നെ രക്ഷിച്ചു എന്ന് പറയാം. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഷൂട്ടിംഗ് സ്ഥലത്താണ് രണ്ട് ദിവസം മുമ്പ് ഞാൻ പോയത്. ഈ സിനിമ ഇതിന് പരസ്യം പറയല്ല, ഇത് ഓടെ ഓടാതിരിക്കുന്നു പറയുന്നത് ഒരു വലിയ സംഭവമായിരിക്കും തോന്നുന്നു. ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ലാല് വല്ലതും വീട്ടിൽ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പറയുകയാണ് ഞാൻ. കാരണം ഞാൻ നമ്മുടെ മലയാള സിനിമയിലൊന്നും ഞാൻ അങ്ങനത്തെ സംഭവങ്ങളും മലയാളം എന്നല്ല നമ്മൾ കണ്ടിട്ടില്ല. അത്രയും ചിലവും എത്രയോ സമയമാണ് എടുക്കുന്നത് ഓരോ ഷോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കണ്ടു എന്ന് പറയുകയാണ്.